സ്നേഹം വിഷമിഷയായി സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥികളെ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ക്ലാസ്സിൽ പോവാത്തതുകൊണ്ടൊക്കെയുള്ള ഒരു ബുദ്ധിമുട്ടും വിഷമമൊക്കെ നമുക്ക് ഉണ്ടെന്നറിയാം. എന്നിരുന്നാലും നമ്മുടെ ആത്മാവിൻ്റെ നല്ല രീതിയിലുള്ള രൂപീകരണത്തിനും അതേസമയം ആ രൂപീകരണത്തിൻ്റെ ഫലമായി നമുക്ക് മറ്റുള്ളവരോട് നല്ല രീതിയിൽ പെരുമാറാനും നമുക്ക് സാധിക്കുന്നതിനു വേണ്ടിയാണ് നമ്മൾ വേദപാഠനത്തിലെ പഠനത്തിലേക്ക് വരുന്നത്. വേദപഠനം എന്നുള്ളത് ഇപ്പോൾ വിശ്വാസത്തിൻ്റെ പരിശീലനം, വിശ്വാസം കൊണ്ടുള്ള പരിശീലനം കൊണ്ട് വേണം നമുക്ക് രണ്ടാമത്തെ ക്രിസ്തു പറഞ്ഞ രണ്ടാമത്തെ ക്രോഡീകരിക്കാന്ന് പറഞ്ഞ 10 കൽപ്പനകൾ, അതിൽ നിന്നെ പോലെയും നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കണം എന്നുള്ള രീതിയിൽ. അപ്പോൾ ആദ്യത്തെ കാര്യം നിന്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം. അപ്പോൾ ആരാധനയിൽ നിന്ന് കിട്ടുന്ന ആ ശക്തി കൊണ്ട് വേണം നമുക്ക് മറ്റുള്ളവരെ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ സഹായിക്കാനും ബുദ്ധിമുട്ടിക്കാതെ ഇരിക്കാനും സഹായിക്കാനും നമുക്ക് സാധിക്കേണ്ടത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും അതിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ ആത്മീയ മനുഷ്യനുണ്ടാക്കിയിരിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയാം. മനസ്സ്, ശരീരം, ആത്മാവ്, അതിലെ ആത്മാവിൻ്റെ രീതികൾ എങ്ങനെയാണ്, ആത്മീയ ലോകത്തിൻ്റെ നിയമങ്ങൾ എങ്ങനെയാണ്, അപ്പോൾ അത് ശരിയായ രീതിയിൽ കാണിച്ചു തന്നത് ദൈവത്തിൻ്റെ സ്വപുത്രനായ ക്രിസ്തു തന്നെയാണ്. അപ്പോൾ ക്രിസ്തുവിലൂടെയുള്ള, ക്രിസ്തു കാണിച്ചു തന്ന ആ പാതയിലൂടെ പോയാൽ തന്നെയാണ് നമുക്ക് സർവശക്തനായ ദൈവത്തിലേക്ക് എത്താൻ സാധിക്കുള്ളൂ. അപ്പോൾ ഈ ആത്മീയ നിറവിന് വേണ്ടിയാണ് നമ്മൾ വിശ്വാസ പരിശീലനത്തിന് വരുന്നത്. ആ ഒരു ബോധ്യം നമ്മൾ എല്ലാവർക്കും ഉണ്ടാവണം. ഭൗതികമായി നമുക്ക് ഉയർച്ചയ്ക്കും മറ്റും വേണ്ടിയാണ് നമ്മൾ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൽപ്പിക്കുന്നത്. ആ വിദ്യാഭ്യാസം നമുക്ക് ഭൗതിക തലത്തിൽ ഉപകാരപ്പെടുകയുള്ളൂ. പക്ഷേ ആത്മീയ തലത്തിലെ അത് ഉപകാരപ്പെടുകയും അത് മറ്റുള്ളവരിലേക്ക് പകരുകയും ചെയ്യണം നമ്മൾ. അപ്പോൾ അത് പ്രാവർത്തിക തലത്തിലേക്ക് നമ്മൾ കടക്കണമെങ്കിൽ നമ്മൾ എന്താണ് ആത്മീയ ലോകം ഭൗതിക ലോകത്തിന് പാരലലായി സമാന്തരമായി ആത്മീയ ലോകം ഉണ്ടെന്നും ആ ബോധ്യം എല്ലാവർക്കും വന്നു കഴിഞ്ഞാൽ തന്നെ വിശ്വാസത്തിലേക്ക് വരുവാനുള്ള ചവിട്ടുപടിയായി അത് മാറുന്നതാണ്. ഈ ആത്മീയ ബോധ്യങ്ങൾ നമുക്കെങ്ങനെയാണ് കിട്ടുക? സഭ പല രീതിയിൽ അത് നമുക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിലെ ഒരു രീതിയാണ് മതബോധനം, അല്ലെങ്കിൽ മതബോധനം എന്നുള്ള വാക്ക് വിശ്വാസ പരിശീലനം എന്ന് വാക്കാൻ കാരണം വിശ്വാസത്തിലൂടെയുള്ള ആ പരിശീലനത്തിലൂടെയാണ് നമുക്ക് വിശ്വാസമുണ്ടെങ്കിലാണ് അതിനനുസരിച്ച് ആത്മീയമായ ഉയർച്ച ഉണ്ടാവുള്ളൂ. ആ ആത്മീയ നിറവിൽ നിന്ന് വേണം നമുക്ക് നമ്മുടെ അയൽക്കാരെ സ്നേഹിക്കാൻ. അയൽക്കാരെന്നുള്ളത് മറ്റുള്ളവർ എന്നർത്ഥം. അപ്പോൾ അങ്ങനെ സ്വർഗം നമ്മുടെ ഭൂമിയിലും സൃഷ്ടിക്കപ്പെടണം. സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണം എന്നുള്ള പ്രാർത്ഥന, നമ്മുടെ ക്രിസ്തു പഠിപ്പിച്ച പ്രാർത്ഥന അങ്ങനെയാണ് പ്രാവർത്തികമാകുക. അപ്പോൾ ആത്മീയ നിയമങ്ങളെ എന്തൊക്കെയാണ്, ആത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയൊക്കെയാണെന്നാണ് നിരന്തരം നമുക്ക് ബൈബിളിൽ കാണാൻ സാധിക്കുക. അപ്പോൾ അതിനുള്ള അവസരം, അതിനുള്ള കടമ നമുക്കുണ്ട്. അതിനവസരം ധാരാളം രീതിയിൽ മാമോദീസ മുങ്ങിയ നമുക്ക് ആ ക്രിസ്തീയത എന്താണെന്ന് കാണിച്ചു കൊടുക്കാൻ നമുക്ക് ബാധ്യസ്ഥരാണ്, നമ്മൾ കടമയുള്ളവരാണ്. അപ്പോൾ അതാണ് ഒരു കാര്യം നമുക്ക് എനിക്ക് പറയാനുള്ളത്. രണ്ടാമത്തെ കാര്യം പരിശുദ്ധ കുർബാനയുടെ പ്രാധാന്യത്തെ പറ്റിയാണ്.
ദൈവ ആരാധനയിൽ നിന്ന് കിട്ടുന്ന കൃപയുടെ ശക്തി അനുസരിച്ചാണ് നമ്മുടെ ജീവിതം ക്രമീകരിക്കുന്നത്. അല്ലാതെ വേറൊരു ശക്തിയും നമുക്കില്ല. അതാണ് ശരിയായ ദൈവാരാധന. മദർ തെരേസയോട് ചോദിച്ചു, നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ കുഷ്ഠരോഗികളെയും തെരുവിൽ എടുക്കുന്ന ആൾക്കാരെയും വളരെ മോശപ്പെട്ട രീതിയിൽ എടുക്കുന്ന ആൾക്കാരെയും ഒക്കെ എങ്ങനെയാണ് നിങ്ങൾക്ക് പരിചരിക്കാൻ സാധിക്കണം എന്നുള്ള ചോദ്യത്തിന് ഉത്തരം പെട്ട ഉത്തരം പറഞ്ഞിട്ടുള്ളോ മദർ തെരേസ, എനിക്ക് വിശുദ്ധ കുർബാനയിൽ നിന്നുള്ള ശക്തി. സാധാരണ അത് കേൾക്കുമ്പോൾ നമുക്ക് അതിൻ്റെ പ്രാധാന്യം മനസ്സിലാവുകയില്ല. പക്ഷേ അത് വിശുദ്ധ കുർബാനയുടെ കാര്യങ്ങൾ മനസ്സിലായി കഴിയുമ്പോഴാണ് നമുക്ക് ആ പറഞ്ഞതിൻ്റെ പൂർണ്ണ അർത്ഥം മനസ്സിലാകുകയുള്ളൂ. നിങ്ങൾ പഴയ നിയമത്തിലെ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി, ദൈവത്തിന്റെ ക്രമീകരണത്തിൽ പെടുന്നു തന്നെയാണ് ഫറവോ. ലോകത്തിലെ എല്ലാ ഭരണാധികാരികളും ദൈവം അനുവദിച്ചിട്ടുള്ള ആ ക്രമീകരണത്തിലൂടെ പോകുന്നവരാണ്. ആരായാലും ആ ക്രമീകരണത്തെ മുഴുവൻ ചെങ്കടലിന്റെ കീഴിൽ താഴ്ത്തിക്കളഞ്ഞു. കാരണം എന്താണെന്ന് ആലോചിക്കുക. തന്റെ തെരഞ്ഞെടുക്കപ്പെട്ട ജനമായ ഇസ്രായേലിനെ ആരാധിക്കാൻ അനുവദിക്കണം എന്ന് മോശ വഴി പല പ്രാവശ്യവും ഫറവയോട് ഓർമ്മിപ്പിച്ചു. പല പ്രാവശ്യവും ഓർമ്മിപ്പിച്ച് പത്താമത്തെ പ്രാവശ്യം വളരെ ശക്തമായ രീതിയിലെ അടയാളങ്ങൾ കൊടുത്തിട്ടും ഫറവോ അതിന് കൂട്ടാക്കാതെ വരുമ്പോഴാണ് ആ സാമ്രാജ്യത്തെ തന്നെ ചെങ്കടലിന്റെ കീഴിലാക്കിയത്. ഇപ്പൊ യൂട്യൂബിൽ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ചെങ്കടൽ കടന്നതും അതിന്റെ ഭാഗങ്ങളും അവിടത്തെയുള്ള കാര്യങ്ങളെ പറ്റി യൂട്യൂബിലെ ഒക്കെ നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും. അവിടുന്ന് കണ്ടെടുത്തിട്ടുള്ള ഇപ്പോൾ കാർബൺ ഡേറ്റിംഗ് വഴി വളരെ മുമ്പത്തെ കാര്യങ്ങൾ വരെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഈ ചെങ്കടൽ കടന്ന ഭാഗങ്ങളിലത്തെ അടിയിൽ അവര് ചെയ്തപ്പോൾ ചാരിയറ്റ്സ്, അതായത് ഈ രഥങ്ങളുടെ ഒക്കെ മനുഷ്യന്റെ അസ്ഥികൂടത്തിന്റെ ഒക്കെ ഭാഗങ്ങൾ കടലിന്റെ അടിയിൽ നിന്ന് അവർക്ക് എക്സ്കവേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് ബൈബിളിൽ പറഞ്ഞ കാര്യങ്ങൾ മനുഷ്യർ വംശത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളുടെ ഒരു ശാസ്ത്രീയ വശമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്ന വാക്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവണം, തോമസ് ലീഹോട് പറഞ്ഞതാണ്. അപ്പോ ഈ ആരാധന, ദൈവാരാധന എന്ന് അന്ന് അന്നത്തിന് അത്രയും പ്രാധാന്യം അതിനുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ദൈവാരാധന, ദൈവത്തെ ആരാധിക്കാൻ സഭ ഏറ്റവും വലിയ ആരാധനയാണ്. ക്രിസ്തു നമുക്ക് തന്നിട്ടുള്ള ഏറ്റവും വലിയ സമ്മാനം, പരിശുദ്ധാത്മാവിന്റെ പ്രചോദനത്താൽ ക്രിസ്തു വഴി സർവശക്തനായ പിതാവിന് അർപ്പിക്കുന്ന ബലിയാണ് വിശുദ്ധ കുർബാന. അപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ വിശുദ്ധ കുർബാന വിശുദ്ധിയിൽ നമ്മൾ സ്വീകരിക്കണം. നമ്മുടെ പള്ളിയുടെ മതിലിന്റെ ചുറ്റും വചനങ്ങൾ എഴുതി വച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അതിലെ നമ്മൾ ഫ്രണ്ടിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും, നിന്റെ സഹോദരനോട് എന്തെങ്കിലും നീരസം തോന്നുന്നുണ്ടെങ്കിൽ ബലിവസ്തുവോടെ വെച്ച് പോയി അവനോട് രമ്യപ്പെടുക. ഇത്രയും ശക്തമായ രീതിയിൽ അങ്ങനെയാണ് വിശുദ്ധി നമുക്കുണ്ടാവുക. അപ്പോ വിശുദ്ധ ബലി വിശുദ്ധിയോടുകൂടി നമ്മൾ അർപ്പിക്കണം. അതാണ് നമുക്ക്, അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് രണ്ടാമത്തെ കാര്യം, അയൽക്കാരനെ സ്നേഹിക്കാൻ ഉള്ള ശക്തി വിശുദ്ധ കുർബാനയിലത് കിട്ടും. അങ്ങനെ നമുക്ക് ക്രിസ്ത്യാനികളുടെ പരിപൂർണതയിൽ ജീവിക്കാൻ സാധിക്കും. അപ്പോൾ ഒറ്റ കാര്യമാണ് നമ്മളിപ്പോൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്, പ്രാവർത്തികമാക്കേണ്ടത്, പരിശുദ്ധിയോടുകൂടി വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുക. അതായിരിക്കണം നമ്മുടെ ഒന്നാമത്തെ കാര്യമായി എല്ലാ ദിവസവും നമ്മൾ ചെയ്യേണ്ടത്. അതിനുള്ള ശ്രമം ഉണ്ടാവണം. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ കൽപ്പന
പരിപൂർണമാക്കപ്പെട്ടു. പിന്നെ അതിലെ വ്യത്യാസം വരില്ലേ? ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിലെപ്പോഴും ഉണ്ടെങ്കിൽ വിശുദ്ധ കുർബാനയിൽ ആദ്യം പങ്കെടുത്തു, ദൈവത്തെ ഞാൻ ആരാധിച്ചു കഴിഞ്ഞു, കാലത്തെ എഴുന്നേറ്റ് ആദ്യത്തെ പ്രവൃത്തി അതാണ്. അപ്പോ ആ രീതിയിൽ നമ്മൾ മുന്നോട്ട് ജീവിതം ക്രമീകരിക്കണം. അപ്പൊ വിശുദ്ധ കുർബാനയിൽ അടിസ്ഥാനമായിട്ടുള്ള ഒരു ക്രമീകരിച്ച ജീവിതത്തിനെയാണ് നമുക്ക് ക്രിസ്ത്യാനികൾക്ക് പൂർണ്ണമായും ഒരു പ്രശ്നമില്ലാതെ മുന്നോട്ട് പോകാൻ, പ്രശ്നങ്ങളിൽ അതിജീവിക്കാനും പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോകാനും സാധിക്കുന്ന ജീവിത രീതി. ഇത്രയാണ് എനിക്കിപ്പോ നിങ്ങളോട് പറയാനുള്ളത്. എല്ലാവർക്കും നല്ല രീതിയിൽ ഉള്ള ദിനം ആശംസിക്കുന്നു. എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും പരിശുദ്ധ കുർബാനയിലെ അല്ലെങ്കിൽ നമ്മൾക്ക് നമ്മുടെ പള്ളിയിലെ സക്രാരിയുണ്ട്, അതിൻ്റെ മുമ്പിലെ എന്ത് പ്രശ്നങ്ങളും പറയുക. ആ പ്രശ്നങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പിന്നെ സുരക്ഷിതരാണ്. കാരണം എന്ത് തന്നെ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് കുറവുണ്ടെങ്കിൽ തന്നെയും അത് പിതാവായ ദൈവം നമ്മളെ സംരക്ഷിച്ചോളും. ഓക്കെ, നന്ദി. താങ്ക് യു വെരി മച്ച്.